ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നൂപ്പിംഗ് ടി സി പി ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഇൻഡയറക്റ്റ് ടി സി പി. ഈ ഇൻഡയറക്റ്റ് ടി സി പിയും ഈ സ്നൂപ്പിംഗ് ടി സി പി എല്ലാം വരുന്നത് ട്രഡീഷണൽ ടി സി പിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ടാണ്. അതായത് ട്രഡീഷണൽ ടി സി പി നമ്മൾ വയർലെസ് മീഡിയത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന ഇഷ്യൂസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് അപ്രോച്ചുകൾ കൊണ്ടുവന്നത്. ഇൻഡയറക്റ്റ് ടി സി പിയിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? മൊത്തം സിസ്റ്റത്തിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് എന്താണ് വയർഡ് നെറ്റ്വർക്കും ഒന്ന് വയർലെസ് നെറ്റ്വർക്കും. ഈ കറസ്പോണ്ടൻ്റ് നോഡിൻ്റെയും മൊബൈൽ നോഡിൻ്റെയും ഇടയ്ക്ക് ഒരു ആക്സസ് പോയിൻ്റ് അല്ലെങ്കിൽ അത് ഫോർ ഏജൻറ്റ് ഇത് നിന്നിട്ട് ഈ മൊത്തം കമ്മ്യൂണിക്കേഷനെ എന്താണ് ഒരു ഡാറ്റ ലോസ് ഇല്ലാണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അവിടെ വരുന്ന ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആക്സസ് പോയിൻ്റ് അല്ലെങ്കിൽ ഫോർ ഏജൻറ്റ് ക്രാഷ് ആയാൽ മൊത്തം സിസ്റ്റം ഫ്ലോപ്പായി പോവും. കാരണം എന്താണ് കറസ്പോണ്ടൻറ്റിനോട് നിന്ന് വരുന്ന ഡാറ്റേനെ ആക്സസ് പോയിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഫോർവേഡ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ മൊബൈലിനോട് നിന്ന് വരുന്ന ഡാറ്റേനെ ആക്സസ് പോയിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ദെൻ ഫോർവേഡ് ചെയ്യുക ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എൻഡ് ടു എൻഡ് സെമാൻറ്റിക്സും മിസ്സാവും. കാരണം ഈ അക്നോളജ്മെൻ്റ് എല്ലാം അയക്കുന്നത് ആക്സസ് പോയിൻ്റാണ്, അല്ലാണ്ട് അങ്ങ് എത്തിയിട്ട് അവിടെ നിന്ന് വരുന്ന അക്നോളജ്മെൻറ്റൊന്നും അല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് അപ്രോച്ചായ സ്നൂപ്പിംഗ് ടി സി പി കൊണ്ടുവന്നത്. ഈ സ്നൂപ്പിംഗ് ടി സി പിയുടെയും നമുക്ക് സിസ്റ്റം നോക്കിയാൽ മനസ്സിലാവും അത് ഇൻഡയറക്റ്റ് ടി സി പിയുടെ സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു മൊബൈൽ ഹോസ്റ്റ് ഉണ്ട്, ഇടയ്ക്ക് ഒരു ഫോർ ഏജൻ്റ് ഉണ്ട്, ദെൻ ഒരു കറസ്പോണ്ടൻ്റ് നോഡുണ്ട്. അതുപോലെ തന്നെ കറസ്പോണ്ടൻ്റ് നോഡിനും ഫോർ ഏജൻറ്റിനും ഇടയ്ക്ക് വയർഡ് ഇൻ്റർനെറ്റും മറ്റേത് വയർലെസ് മീഡിയമാണ് വരുന്നത്. മൊബൈൽ ഹോസ്റ്റിനും ഫോർ ഏജൻറ്റിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മറ്റോടത്ത് മറ്റേ ഇൻഡയറക്റ്റ് ടി സി പിയിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, കറസ്പോണ്ടൻറ്റിനോട് നിന്ന് വരുന്ന ഡാറ്റേനെ ഫോർ ഏജൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഫോർവേഡ് ചെയ്യാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. ഈ കറസ്പോണ്ടൻറ്റിനോടിനും മൊബൈൽ ഹോസ്റ്റിനും ഇടയ്ക്കുള്ള ഡാറ്റ എന്താണ് ഫോർ ഏജൻറ്റിനകത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, ബഫറിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അത് അവിടെ കിട്ടിയിട്ട് ഫോർവേഡ് ചെയ്യല്ല. ഇത് ഇതിനിടയ്ക്ക് ഒരു സ്നൂപ്പിംഗ് ആണ് പെർഫോം ചെയ്യുന്നത്. കറസ്പോണ്ടൻ്റ് നോഡിനും മൊബൈൽ ഹോസ്റ്റിനും ഇടയ്ക്ക് ഒരു സ്നൂപ്പിംഗ് ആണിത്. ഈ കമ്മ്യൂണിക്കേഷൻ ഇതൊന്നും മോണിറ്റർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവിടെ എടുത്ത് വെച്ചത് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഏർപ്പാടില്ല. ഈ ബഫറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, ഈ ഫോർ ഏജൻറ്റ് ഡാറ്റ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ മിസ്സായ ഡാറ്റയ്ക്ക് ലോക്കൽ റീട്രാൻസ്മിഷന് വേണ്ടി, അല്ലാതെ എന്താണ് ഇൻഡയറക്റ്റ് ടി സി പിയിലെ പോലെ അത് എടുത്തു വെച്ചിട്ട് ആളതിന് അക്നോളജ്മെൻ്റ് അയച്ചിട്ട് അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എന്താണ് കറസ്പോണ്ടൻറ്റിനോട് അയക്കുന്ന ഡാറ്റ നേരെ മൊബൈൽ ഹോസ്റ്റിലോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഡാറ്റ ഫോർ ഏജൻ്റ് എടുത്ത് ബഫർ ചെയ്ത് വെക്കും, അഥവാ അവിടെ എത്തിയിട്ടില്ല എന്ന് വയ്ക്കുക. എന്താണ് ഈ വയർലെസ് മീഡിയത്തിനകത്ത് ഈ ട്രാൻസ്മിഷൻ സമയത്ത് എന്തെങ്കിലും എറർ വന്നാൽ എന്താണ് ഡാറ്റ അയക്കുന്നത് ഈ ഫോർ ഏജൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് രണ്ട് സെനാരിയോ ആയിട്ട് പറയാം. ഫസ്റ്റ് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് ഒരു ഡാറ്റ എടുത്തിട്ട് മൊബൈൽ ഹോസ്റ്റിനോട്ട് അയക്കുകയാണ്, മൊബൈൽ ഹോസ്റ്റിന് അയക്കുകയാണ്. അപ്പം ഈ ഡാറ്റ ഡയറക്റ്റ് മൊബൈൽ ഹോസ്റ്റിലോട്ട് പോവുകയാണ്. ഇവിടെ ഇടയ്ക്ക് ഇൻഡയറക്റ്റ് ടി സി പിയിലെ പോലെ ഫോർ ഏജൻറ്റിന് വന്നിട്ട് അക്നോളജ്മെൻറ്റ് അയക്കുകയല്ല, നേരെ ഡാറ്റ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഡാറ്റ അയക്കുമ്പോൾ എന്താണ് നമുക്കെങ്ങനെയാണ് ഒരു ഡാറ്റ അങ്ങോട്ട് അയച്ചാൽ, ഇപ്പം സപ്പോസ് ഫ്രെയിം 1 അയച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ അതിനൊരു അക്നോളജ്മെൻറ്റ് വരും, എക്സ്പെക്റ്റിംഗ് ഫ്രെയിം 2 എന്ന് പറഞ്ഞിട്ടൊരു അക്നോളജ്മെൻറ്റ് വരും. സോ ഈ ഡാറ്റ അയച്ചിട്ട് അതിന് അക്നോളജ്മെൻറ്റിന് കിട്ടേണ്ട ഒരു സമയമുണ്ട്. ആ ടൈമും കഴിഞ്ഞിട്ട്, അതായത് ടൈം ഔട്ട് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു അക്നോളജ്മെൻറ്റ് മൊബൈൽ ഹോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ വീണ്ടും അയക്കുന്നത് ആരായിരിക്കും? ഈ ഫോർ ഏജൻ്റ് ആയിരിക്കും. ഫോർ ഏജൻ്റ് അവിടെ ബഫറിൽ സൂക്ഷിച്ച് വെച്ച ഡാറ്റ എടുത്തിട്ട് അത് ലോക്കൽ റീട്രാൻസ്മിഷൻ ചെയ്യുകയാണ് ചെയ്യുക. ഈ എന്താണ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന അക്നോളജ്മെൻറ്റ് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റിന് എത്തുന്നില്ല. ഇനി മൊബൈൽ ഹോസ്റ്റ് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റിന് അയക്കുന്ന ഡാറ്റ, ആദ്യം പറഞ്ഞത് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് മൊബൈൽ ഹോസ്റ്റിന് അയക്കുന്ന ഡാറ്റ വയർലെസ് മീഡിയത്തിൽ മിസ്സാവുകയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഫോർ ഏജൻ്റ് ഡാറ്റ ലോക്കൽ റീട്രാൻസ്മിഷൻ പെർഫോം ചെയ്യും, കാരണം അക്നോളജ്മെൻറ്റ് കിട്ടാതെ വരുമ്പം. ഇനി ഇതേപോലെ തന്നെ തിരിച്ച് മൊബൈൽ ഹോസ്റ്റ് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റിന് അയക്കുന്ന ഡാറ്റ,
എന്താണ് അതുപോലെ ഈ വയർലെസ് മീഡിയത്തിൽ വെച്ച് മിസ്സാവുകയാണെങ്കിൽ, അതായത് അപ്പം പാക്കറ്റ് 1 വന്നു, പാക്കറ്റ് 2 വന്നു, അതുപോലെ പാക്കറ്റ് 3 അയച്ചു, പാക്കറ്റ് 3 ഇൻ ബിറ്റ്വീൻ മിസ്സായി, ദെൻ പാക്കറ്റ് 4 വന്നു, അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഫോറിൻ ഏജൻറ്റ് കാണുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു എന്താണ് ഓർഡർ തെറ്റിയത് കാണും. 2 കിട്ടി, 3 കിട്ടിയില്ല, 4 എന്താണ് ആണ് പിന്നെ വന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഫോറിൻ ഏജൻറ്റ് ഒരു നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് മൊബൈൽ ഹോസ്റ്റിന് അയക്കും, എന്താണ് 3 കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്ത് ചെയ്യും, മൊബൈൽ ഹോസ്റ്റ് വീണ്ടും 3 അയക്കും. ഇപ്പം വന്നേക്കുന്ന ഓർഡർ ഏതാണ്, 1 വന്നു, 2 വന്നു, 4 വന്നു, അപ്പോഴാണ് 3 മിസ്സായെന്ന് പറഞ്ഞത്. സോ മൊബൈൽ ഹോസ്റ്റ് വീണ്ടും 3 അയച്ചു. അപ്പം ഇത് ഓർഡർ തെറ്റിയിട്ടുണ്ടാവും. സോ ഈ പാക്കറ്റിൻ്റെ റീ ഓർഡറിങ്ങും പെർഫോം ചെയ്യുന്നത് ഫോറിൻ ഏജൻ്റ് ആയിരിക്കും. എന്നിട്ട് കറക്റ്റ് ഓർഡറിലായിരിക്കും കറസ്പോണ്ടൻറ്റ് ഹോസ്റ്റിനെ അയക്കുന്നുണ്ടായിരിക്കാം. നമുക്കിവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നോക്കാം. ബഫറിംഗ് ഓഫ് പാക്കറ്റ് സെൻഡ് ടു ദ മൊബൈൽ ഹോസ്റ്റ് ലോസ്റ്റ് പാക്കറ്റ് ഓൺ ദ വയർലെസ് ലിങ്ക് ബോത്ത് ഡയറക്ഷൻ വിൽ ബി റീട്രാൻസ്മിറ്റഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ദ മൊബൈൽ ഹോസ്റ്റ് ഓർ ഫോറിൻ ഏജൻറ്റ് റെസ്പെക്റ്റീവ്ലി സോ കോൾഡ് ലോക്കൽ റീട്രാൻസ്മിഷൻ. ഇവിടെ പറഞ്ഞ രണ്ട് ലോക്കൽ റീട്രാൻസ്മിഷൻ്റെ കേസുകളാണ്, അതായത് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് മൊബൈൽ ഹോസ്റ്റിലേക്ക് ഡാറ്റ അയക്കുന്ന കേസ്. ആ സമയത്ത് എന്താണ് ഈ വയർലെസ് മീഡിയത്തിൽ വെച്ചിട്ട് ഡാറ്റ മിസ്സായി. ഡാറ്റ മിസ്സാവുമ്പോൾ എന്താണ് ഈ ഫോറിൻ ഏജൻറ്റ് എന്താണ് ആണ് ലോക്കൽ റീട്രാൻസ്മിഷൻ പെർഫോം ചെയ്യുന്നത്. അതായത് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് മൊബൈൽ ഹോസ്റ്റിന് അയക്കുമ്പം ഡാറ്റ അയക്കുമ്പം ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ മൊബൈൽ ഹോസ്റ്റ് തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് അയക്കണം. അത് ആ ടൈം ഔട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഫോറിൻ ഏജൻറ്റ് വീണ്ടും ലോക്കൽ റീട്രാൻസ്മിഷൻ പെർഫോം ചെയ്യും. അതാണ് ആദ്യത്തെ കേസ് പറഞ്ഞത്. ഇനി സെക്കൻഡ് കേസ് എന്താ പറഞ്ഞത്, മൊബൈൽ ഹോസ്റ്റ് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റിന് ഡാറ്റ അയക്കുന്ന കേസ്. ആ സമയത്ത് എന്താണ് ഓർഡർ തെറ്റിയിട്ട് വരുന്ന കേസ് പറഞ്ഞു. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 വരാണ്ട് 4 വരുമ്പം എന്താണ് ഫോറിൻ ഏജൻറ്റ് അതിനൊരു നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് അയക്കും. ആ സമയത്ത് മൊബൈൽ ഹോസ്റ്റ് വീണ്ടും എന്താണ് ആ പാക്കറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് രണ്ട് ലോക്കൽ റീട്രാൻസ്മിഷൻ പറഞ്ഞത്. ഇനി പറഞ്ഞത് എന്താ വെച്ചാൽ, ദ ഫോറിൻ ഏജൻറ്റ് ദെർഫോർ സ്നൂപ് ദ പാക്കറ്റ് ഫ്ലോ ആൻഡ് റെക്കഗ്നൈസ് അക്നോളജ്മെൻറ്റ് ഇൻ ബോത്ത് ഡയറക്ഷൻ. ഇറ്റ് ഓൾസോ ഫിൽറ്റേഴ്സ് അക്നോളജ്മെൻറ്റ് ചേഞ്ചസ് ഓഫ് TCP ഓൺലി വിത്തിൻ ദി ഫോറിൻ ഏജൻറ്റ്. അതായത് ഇതെന്താണ് ഈ ഫോറിൻ ഏജൻറ്റ് എന്താ ചെയ്യുന്നത്, സ്നൂപ്പ് ചെയ്യേ ചെയ്യുന്നുള്ളൂ, കമ്മ്യൂണിക്കേഷൻ സ്നൂപ്പ് ചെയ്യേ ചെയ്യുന്നുള്ളൂ, അതായത് അക്നോളജ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോയെന്ന്. അതായത് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് മൊബൈൽ ഹോസ്റ്റിന് അയക്കുമ്പം ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് വരണം ആ ടൈം ഔട്ടിൻ്റെ ഉള്ളിൽ. ആ ടൈം ഔട്ടിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഇത് റീട്രാൻസ്മിറ്റ് ചെയ്യും. ഇനിയിപ്പം രണ്ടാമത്തെ കേസ്, മൊബൈൽ ഹോസ്റ്റ് അയക്കുന്ന കേസ്, അതായത് പാക്കറ്റിൻ്റെ എന്താണ് ഓർഡർ തെറ്റുന്ന കേസിൽ എന്താണ് ഫോറിൻ ഏജൻറ്റിൻ്റെ മനസ്സിലാവും പാക്കറ്റ് മിസ്സായെന്ന്. അപ്പം ഈ അയക്കുന്ന ഈ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് അത് എന്താണ് ഫോറിൻ ഏജൻ്റ് അയക്കുന്നതാണ്, അല്ലാണ്ട് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് അയക്കുന്നില്ല. കറസ്പോണ്ടൻ്റ് ഹോസ്റ്റിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നെഗറ്റീവ് അക്നോളജ്മെൻറ്റുമായിട്ട്. ഈ ഫോറിൻ ഏജൻറ്റ് തന്നെ അയക്കുന്നൊരു മെക്കാനിസമാണ് ഈ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പം പറഞ്ഞു നമ്മൾ എന്താണ് മൊബൈൽ ഹോസ്റ്റ് അല്ല കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് മൊബൈൽ ഹോസ്റ്റിന് എന്താണ് ഡാറ്റ അയക്കുന്ന സമയത്ത് എന്താണ് അത് കറക്റ്റ് ടൈമിൽ എത്തിയിട്ടില്ലെങ്കിൽ ലോക്കൽ റീട്രാൻസ്മിഷൻ പെർഫോം ചെയ്യുന്നുണ്ടല്ലോ ഈ ഫോറിൻ ഏജൻറ്റ്. കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് മൊബൈൽ ഹോസ്റ്റിന് ഡാറ്റ അയച്ചിട്ട് ആ ടൈം ഔട്ടിൻ്റെ ഉള്ളിൽ എന്താണ് ഡാറ്റ വന്നിട്ടില്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ടുള്ളൊരു അക്നോളജ്മെൻറ്റ് വരും. അത് പക്ഷേ കറസ്പോണ്ടൻ്റ് ഹോസ്റ്റിന് എത്തുന്നില്ല. ആ അക്നോളജ്മെൻറ്റ് കിട്ടുമ്പോൾ ഫോറിൻ ഏജൻറ്റാണ് അത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ നെഗറ്റീവ് അക്നോളജ്മെൻറ്റുകളെല്ലാം വിത്തിൻ ഈ ഫോറിൻ ഏജൻ്റാണ് ഇരിക്കുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നില്ല. പറഞ്ഞു നോക്കാം, ഡാറ്റ ട്രാൻസ്ഫർ ടു ദി മൊബൈൽ ഹോസ്റ്റ്, മൊബൈൽ ഹോസ്റ്റിലേക്കുള്ള, അതായത് കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് മൊബൈൽ ഹോസ്റ്റിലേക്ക് ഡാറ്റ അയക്കുന്ന കേസ്. ഫോറിൻ ഏജൻറ്റ് ബഫേഴ്സ് ഡാറ്റ ആൻഡിൽ റിസീവ് അക്നോളജ്മെൻറ്റ് ഓഫ് ദി മൊബൈൽ ഹോസ്റ്റ്. ഫോറിൻ ഏജൻറ്റ് ഡിറ്റക്ട് പാക്കറ്റ് ലോസ് വയ ഡ്യൂപ്ലിക്കേറ്റ് അക്നോളജ്മെൻറ്റ് ഓർ ടൈം ഔട്ട്. ഫാസ്റ്റ് റീട്രാൻസ്മിഷൻ പോസിബിൾ ട്രാൻസ്പെറൻറ്റ് ഫോർ ദി ഫിക്സഡ് നെറ്റ്വർക്ക്. ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് നെഗറ്റീവ് അക്നോളജ്മെൻറ്റോ അല്ലെങ്കിൽ ടൈം ഔട്ടോ കഴിഞ്ഞാൽ എന്താണ് അവിടെ എത്തിയിട്ടില്ല എന്ന് കിട്ടുമ്പം, കറസ്പോണ്ടൻ്റ് ഹോസ്റ്റ് മൊബൈൽ ഹോസ്റ്റിന് അയക്കുന്ന ഡാറ്റ അവിടെ എത്തിയിട്ടില്ല എന്ന് കാണുമ്പം ലോക്കൽ റീട്രാൻസ്മിഷൻ പെർഫോം ചെയ്യുന്നത് ഫോറിൻ ഏജൻ്റ് ആയിരിക്കും.
അതുപോലെ ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം മൊബൈൽ ഹോസ്റ്റ്, ഫോറിനേജൻ ഡിറ്റക്ട് പാക്കറ്റ് ലോസ് ഓൺ ദ വയർലെസ് ലിങ്ക് വയ സീക്വൻസ് നമ്പർ, അതായത് തെറ്റ് സീക്വൻസ് നമ്പർ വഴി ഫോറിനേജൻ ആൻസേഴ്സ് ഡയറക്ട്ലി വിത്തിൻ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ടു ദി മൊബൈൽ ഹോസ്റ്റ്. മൊബൈൽ ഹോസ്റ്റ് ക്യാൻ നൗ റീട്രാൻസ്മിറ്റ് ഡാറ്റ വിത്ത് ഓൺലി വെരി ഷോർട്ട് ഡിലേ. കാരണം അവിടെ എത്തിയിട്ടല്ലോ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് വരുന്നത്, മൊബൈൽ അല്ല ഫോറിനേജൻ്റെ അല്ലേ, ഇൻ ബിറ്റ്വീൻ ഉള്ള കമ്മ്യൂണിക്കേഷനിലല്ലേ, സോ ഡിലേ കുറവായിരിക്കും. ഇൻറ്റഗ്രേഷൻ ഓഫ് ദി മാക്ലെയർ, മാക്ലെയർ ഓഫൺ ഹാസ് സിമിലർ മെക്കാനിസം ടു ദോസ് ഓഫ് ടി സി പി, ദസ് ദ മാക്ലെയർ ക്യാൻ ഡയറക്ട്ലി ഡിറ്റക്ട് ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ് ഡ്യൂ ടു റീട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്കാർഡ് ദം. ഇനി പറഞ്ഞ പ്രോബ്ലംസാണ്, സ്നൂപ്പിംഗ് ടി സി പി ഡസ് നോട്ട് ഐസൊലേറ്റ് വയർലെസ് ലിങ്ക് ആസ് ഗുഡ് ആസ് ഇൻഡയറക്ട് ടി സി പി. ഇൻഡയറക്ട് ടി സി പിയുടെ അത്രയും ബെറ്ററായിട്ട് വയർലെസ് ലിങ്കിനെ ഐസൊലേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പറയുന്നത്, ഇനി എൻക്രിപ്ഷൻ സ്കീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് യൂസ്ലെസ് ആണ്. കാരണം എന്താണ്, സ്നൂപ്പിംഗ് മൈറ്റ് ബി യൂസ്ലെസ് ഡിപ്പെൻഡിങ് ഓൺ എൻക്രിപ്ഷൻ സ്കീം. കാരണം എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ആയിരിക്കുമ്പോൾ ഫോറിൻ ഏജൻറ്റിന് ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല.